காவல் சங்கீதம் மேடாம் நன்மதம் ஸ்நேகம் சந்தோஷம் தேடாம் என்னும் சாந்திக்கும் சந்தேஷம் சேராம் நேரெந்த லோகம் கண்டுத்தா சத்தியம் பாலிக்க நித்யம் ரட்சிக்க நிற்கும் കോവിഡ് 19 റിപ്പോർട്ട് ചെയ്തതിന് ശേഷം കടക്കലിലെ ഫയർഫോഴ്സ് അതായത് ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ കടക്കൽ മേഖലയിൽ കടക്കൽ മേഖല എന്ന് പറയുമ്പോൾ ചടയമംഗലം നിയോജക മണ്ഡലവും അതുപോലെ തൊട്ടടുത്തുള്ള മണ്ഡലങ്ങളിലുമൊക്കെ സുസ്ഥിരമായ സേവനമാണ് ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരു ഒരു മേഖലയിൽ അതായത് ഫയർഫോഴ്സ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രോഗം മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കുവാൻ രോഗാണുക്കൾ എവിടെയെങ്കിലും ഉണ്ടോ അതുപോലെ എല്ലാ സ്ഥലവും ക്ലീനാക്കി അതായത് നല്ല വൃത്തിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ്. അവരുടെ സേവനം ഇപ്പോൾ കടക്കൽ താലൂക്ക് ആശുപത്രിക്ക് അത്യാവശ്യമായ ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് അവർ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തുകയും പരിസരമെല്ലാം വീക്ഷിക്കുകയും ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഓഫീസർ നമ്മളോടൊപ്പമുണ്ട്. ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വിലയിരുത്താം. അദ്ദേഹത്തോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. അതായത് കോവിഡ് 19 റിപ്പോർട്ട് ചെയ്തതിന് ശേഷം എല്ലാ മേഖലകളിലും ഒരു ഭീതി നിലനിൽക്കുന്ന സന്ദർഭമാണ്. നിങ്ങൾ എല്ലാ മേഖലയിലും ഓടിയെത്തുന്നുണ്ട്, എല്ലാ മേഖലയും വൃത്തിയാക്കുന്നുണ്ട്, ഫയർഫോഴ്സ് ചെയ്യേണ്ടതിൽ അധികം പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സമൂഹത്തിന് വേണ്ടി സുസ്ഥിരമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് സമൂഹത്തിന് കൊടുക്കേണ്ട ഈ ഒരു ഘട്ടത്തിൽ സമൂഹത്തിന് നൽകേണ്ട ഉപദേശം എന്താണ്? ഞങ്ങൾ ഇപ്പോൾ ഈ കോവിഡ് 19 പ്രകാരം ഇത് വന്നിട്ടുണ്ടോ അന്ന് മുതൽ ഞങ്ങൾ അഹോരാത്രം പണിയെടുക്കുകയാണ്. കാരണം മറ്റ് നമ്മുടെ സമൂഹത്തിന് എന്തെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം രോഗവിമുക്തമാക്കുക ഈ പ്രപഞ്ച അതെ ഈ ലോകത്തോട് അല്ലെങ്കിൽ ഈ നമ്മുടെ സമൂഹത്തോട് അവർക്ക് രോഗമില്ലാതെ പരമാവധി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ് ഇപ്പോൾ. ഇനി നമുക്ക് ഷിനോ നമ്മുടെ ബീറ്റ് ഓഫീസർ പുള്ളി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതായത് കൊറോണ 19 റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ വളരെ നമ്മൾ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഇപ്പോഴുള്ള പ്രവൃത്തി ഈ ഉണ്ടായിരുന്നവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരരുത്, അതിനുള്ള നടപടികളാണ് സർക്കാരും അതുപോലെ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഒക്കെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ആരോഗ്യ വിഭാഗവും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇത്രയും സുസ്ഥിരമായ സേവനവും ജീവൻ പോലും പണയം വെച്ച് അതായത് എപ്പോഴും അസുഖം ആർക്കും വരാം അതുപോലും അവഗണിച്ചുകൊണ്ട് ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ഇത് ജനങ്ങൾ ഉൾക്കൊള്ളാത്തത് എന്താണ്, ഏത് രീതിയിലാണ്, അതൊന്ന് വിലയിരുത്താൻ കഴിയുക? ജനങ്ങൾ ഞങ്ങളടുത്ത് മാധ്യമങ്ങൾ വഴിയും എല്ലാ രീതിയിലും സർക്കാർ പറയുന്നുണ്ട്. പക്ഷേ ഒരുപാട് ജനങ്ങൾ ഇത് 90% ജനങ്ങളും ഇത് അംഗീകരിക്കുന്നുണ്ട്, വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ബാക്കി കുറച്ച് തുച്ഛമായ ആളാണ് ഇറങ്ങി നടക്കുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടായാൽ പോലും ഇത് രോഗവ്യാപനം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതിൻ്റെ ഏറ്റവും മെയിൻ കേസെന്ന് പറഞ്ഞാൽ നമ്മൾ 1 മീറ്റർ അകലം പാലിക്കുക, എല്ലാവരുമായി സഹകരിക്കും 1 മീറ്റർ അകലം പാലിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ ഘടകം. അതൊന്ന്. രണ്ട്, നമ്മൾ ഈ രാജ്യത്തു നിന്ന് ഈ കോവിഡ് 19 തുടച്ചു നീക്കുന്നതിന് വേണ്ടി ഞങ്ങളിൽ ഫയർഫോഴ്സ് എന്നുള്ള നിലയിലും എല്ലാ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളും ജനങ്ങളിൽ നിന്ന് ഒരു പടി മുന്നിലായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സർക്കാരിനെ തോൽപ്പിക്കരുത്. നമ്മളെല്ലാം ഒരുമിച്ച് നിന്നാലേ ഇതിന് ഒരു പരിഹാര മാർഗം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഭാഗമായി കടക്കൽ ഗവൺമെൻറ് ആശുപത്രിയുടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ മരുന്നടിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ബാക്കിയുള്ള എല്ലാ മേഖലകളിലും നമ്മളെ കടക്കൽ ഫയർഫോഴ്സിൻ്റെ ഉള്ള ഭാഗത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും രാപകലില്ലാതല്ല ഞങ്ങൾ എപ്പോഴും നിങ്ങളെ കൂടെയുണ്ട് എന്നാണ് ഇതിലെനിക്ക് പറയാനുള്ളത്. അതായത് ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ കൊറോണ 19 ബന്ധപ്പെട്ട് പുതുതായി കുറേ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ അതിൽ ഏതെങ്കിലും നിർദ്ദേശം ജനങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നതാണോ? ജനങ്ങളുമായി പങ്കുവയ്ക്കാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ ആളുകൾക്ക് ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കാനുള്ളത് അകലം പാലിക്കുക എന്നാണ് ഇതിൻ്റെ മെയിൻ ഘടകം. എന്ന് പറഞ്ഞാൽ കോവിഡ് 19 വന്ന രാജ്യങ്ങളിൽ ഒത്തിരിയെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റിയത് ഈ രീതിയിലുള്ള സിസ്റ്റമാണ്. പക്ഷേ അകലം പാലിക്കുക എന്നുള്ള സിസ്റ്റത്തിൽ അന്നാണ് ചില രാജ്യങ്ങൾ രക്ഷപ്പെട്ടത്. ഇന്ത്യൻ പൗരെന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവുകൾ
പാലിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. നമ്മളെ രാജ്യത്തിന് വേണ്ടിയാണ് ഈ പറയുന്നത്. അപ്പോൾ അത് ഈ ഭൂമുഖത്തു നിന്ന് നമുക്ക് തുടച്ചു നീക്കണം, നമുക്ക് ഒന്നിച്ച് മുന്നേറാം എന്നാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക വീട്ടിൽ തന്നെ എന്നാണ് പറയാനുള്ളത്. കടക്കൽ ഫയർഫോഴ്സിന്റെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലെ ശുചീകരണ പ്രവർത്തനമാണ് അവർ നടത്തിയത്. മരുന്നടിച്ച് ഇവിടെ മുഴുവൻ അവർ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതായത് കോവിഡ് 19 ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങളിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുകയും ആ ലോക്ക്ഡൌൺ ഫലം കാണുകയും ചെയ്തു. അതുപോലെ അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിൽ പൂർണ്ണമായി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ലോക്ക്ഡൌണിൻ്റെ ഭാഗമായി 21 ദിവസം വീട്ടിൽ തന്നെ ഇരിക്കുക, 21 ദിവസം നിങ്ങളാരും പുറത്തിറങ്ങരുത് എന്ന് കൈകൂപ്പിയാണ് പ്രധാനമന്ത്രി ഓരോ ജനത്തിനോടും പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് 21 ദിവസം നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ കോവിഡ് 19 ഇന്ത്യയിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ കഴിയും. കാരണം പുതിയതായി മറ്റാർക്കും ഈ രോഗം ഉണ്ടാകരുത്. രോഗം കടന്നു വന്നു കഴിഞ്ഞാൽ അവസ്ഥ വളരെ ദയനീയമാകും. നമുക്ക് ഉൾക്കൊള്ളാനുണ്ടാകുന്ന പറ്റുന്ന രീതിയിലുള്ള കാഷ്വാലിറ്റികളൊന്നും ഹോസ്പിറ്റലുകളിലില്ല, അതുപോലെ ICU സംവിധാനങ്ങളില്ല. നിങ്ങൾ മനസ്സിലാക്കുക, 21 ദിവസം നിങ്ങൾ വീട്ടിലിരുന്ന് മറ്റുള്ളവർക്ക് രോഗം പകരാതിരിക്കുവാനും സർക്കാരിൻ്റെ പുരോഗതിക്ക് വേണ്ടിയും രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയും നിങ്ങൾ കൈകോർക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്.